യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എന്താണ്, കുറച്ച് മടിയൊക്കെ ഉണ്ടല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലേ. കുർബാന ഉണ്ടോ എല്ലാവരും? ആ, കുറച്ചുപേര് കണ്ടു, കുറച്ചുപേര് കണ്ടില്ല. ഇന്ന് ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ആ, ഇന്ന് ക്രിസ്തുരാജൻ്റെ തിരുനാളാണല്ലേ. നമ്മൾ ഇന്ന് രാവിലെ 5 മണിക്ക് അച്ഛൻ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ തന്നിരുന്നല്ലോ. അതൊക്കെ ചൊല്ലിയോ എല്ലാവരും? എല്ലാവരും ചൊല്ലിയോ? ആ, മിടുക്കന്മാരും മിടുക്കികളാണല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ 7-ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണായിരുന്നു അല്ലേ. അപ്പോൾ 7-ാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കി നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് വേഗം പഠിച്ചു തുടങ്ങാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരയണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ 7-ാമത്തെ ചാപ്റ്റർ തുടങ്ങി. ഈശോയും കുഞ്ഞുങ്ങളും എന്നാണ് നമ്മുടെ 7-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. ഒരു ചെറിയൊരു കഥ നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് കഥ? ഈശോയുടെ അടുക്കലേക്ക് കുഞ്ഞുമക്കളെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മമാരെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാരത് തടഞ്ഞു. ആ, ശിഷ്യന്മാർ തടഞ്ഞപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, അവരെ എൻ്റെ അടുത്തേക്ക് വിടാൻ പറഞ്ഞല്ലേ. അങ്ങനെ ഒരു ചെറിയ കഥയാണ് നമ്മൾ പഠിച്ചത്. അതായത് ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ എത്രത്തോളം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഈശോ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, നമ്മളോട് എല്ലാവരോടും ശിശുക്കളെ പോലെ ആവാനാണ് പറയുന്നത് അല്ലേ. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടെയാണ്. എന്താണ് ശിശുക്കൾ എന്ന് പറഞ്ഞാൽ? ആ, ഭയങ്കര ഇന്നസെൻ്റ് അല്ലേ, നിഷ്കളങ്കതയുള്ളവരാണ് ഈ കുഞ്ഞുങ്ങൾ, ശിശുക്കൾ, നിങ്ങളെല്ലാവരും. അപ്പം നിങ്ങളെല്ലാവരെയും പോലെ ശിശുക്കളാവാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല നിഷ്കളങ്കതയുള്ള പ്രായം അല്ലേ, ഭയങ്കര ഇന്നസെൻ്റ് ആണ്. അപ്പം നമ്മൾ വലുതായി വരുംതോറും നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഈ നല്ലൊരു ക്വാളിറ്റി എപ്പോഴും നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. ഒരിക്കലും നമ്മൾ വലുതായി വരുമ്പോൾ അതിങ്ങനെ ചെറുതായി ഇല്ലാതെയായി പോകരുത്. നമ്മൾ വലുതാവും തോറും നമ്മുടെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ ഉണ്ടാവണം. നിഷ്കളങ്കരായിരിക്കണം, സത്യസന്ധരായിരിക്കണം. അതാണ് ഈശോ ഇഷ്ടം ഇല്ലേ. കുഞ്ഞുപിള്ളേർ എപ്പോഴും നിഷ്കളങ്കര ഇന്നസെന്റ് ആയിരിക്കും അല്ലെ, നിങ്ങളെല്ലാവരെയും പോലെ. അപ്പൊ ഈശോ അങ്ങനെ അവൻ പറഞ്ഞ ഒരു കഥയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ നമുക്കൊരു 2 വചനങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക്. നമുക്കത് ലാസ്റ്റ് ആവുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ, വചനങ്ങൾ. അപ്പൊ നമുക്കിനി അടുത്ത പേജ്, അതായത് പേജ് നമ്പർ 42 ആണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിലും ആദ്യം തന്നെ ഇതേപോലെ ചെറിയൊരു കഥയാണ് നമുക്ക് നോക്കാനുള്ളത്. മിസ് അത് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മറ്റൊരിക്കൽ ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് ചോദിച്ചു. വേറൊരു സമയത്ത് ഈശോയുടെ ശിഷ്യന്മാര്, ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 ശിഷ്യന്മാരല്ലേ. ആ, 12 ശിഷ്യന്മാരാണ് കേട്ടോ ഈശോയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈശോയുടെ ശിഷ്യന്മാര് ഈശോയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണ്? ആരായിരിക്കും സ്വർഗരാജ്യത്തിലെ വലിയവൻ? ഒന്ന് പറഞ്ഞു നോക്കിയേ, ആരായിരിക്കും? ആ, കുറെ പൈസ ഉള്ള ആളായിരിക്കോ? പാവപ്പെട്ട ആളായിരിക്കോ? നല്ലത് മാത്രം ചെയ്യുന്ന ആൾക്കാരല്ലേ. ആ, അതന്നെ. ഓക്കെ, നല്ല, എന്താ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല പ്രവർത്തനമൊക്കെ ചെയ്യുന്ന നന്മ, സത്യസന്ധര്, പിന്നെയോ നിഷ്കളങ്കരോ? ആ, പക്ഷെ ഈശോ നമുക്ക് ഒരു മറുപടി തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇനി. സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഈശോ പറഞ്ഞ മറുപടിയാണ്. ഈശോ ഒരു ശിശുവിനെ, ഒരു കുഞ്ഞിനെ വിളിച്ച് ഇങ്ങനെ നടുക്ക് നിർത്തി, വിളിച്ച് അവരുടെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് ഈശോ പറയുന്നതാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതായത് നിങ്ങൾ മാനസാന്തരപ്പെട്ട്, അതായത് നമ്മളുടെ പാപങ്ങൾ മനസ്സിലാക്കി നമ്മളത് ദൈവത്തോട് ഏറ്റു പറഞ്ഞ്
നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരാകുന്നില്ലെങ്കിൽ നമ്മൾ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമുക്ക് ആർക്കും സ്വർഗരാജ്യത്തിലേക്ക് എൻട്രി ഉണ്ടാവില്ല. നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമ്മൾ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് നമ്മൾ ഈശോയുടെ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകാത്തവർക്ക് ആർക്കും സ്വർഗത്തിലേക്ക് എൻട്രി ഇല്ല, പ്രവേശനം ഇല്ല. അത് തന്നെ ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ. അതായത് ആ കുഞ്ഞിനെ പോലെ സ്വയം ഏറ്റവും കുഞ്ഞാവണ ആളായിരിക്കും സ്വർഗരാജ്യത്തിലെ ആര്? ആ വലിയവൻ. അപ്പൊ സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന് പറഞ്ഞാൽ ആരാ? സ്വർഗരാജ്യത്തിലെ വലിയവൻ എന്ന് പറഞ്ഞാൽ ആരാ? ആ നിങ്ങളെ പോലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ് അല്ലേ? അതായത് ഈശോയെ ഒത്തിരി സ്നേഹമല്ലേ നിങ്ങൾക്ക്? അങ്ങനെ ഈശോനെ ഒത്തിരി സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ പോലെ ആകുന്നവരാണ് സ്വർഗരാജ്യത്തിലെ വലിയവർ, നിഷ്കളങ്കർ, സത്യസന്ധര, നല്ലത് മാത്രം ചെയ്യുന്നവർ. നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ പാപം മനുഷ്യരാണല്ലേ, നമ്മൾ പാപം ചെയ്ത് പോകും. പക്ഷെ നമുക്ക് എന്തുണ്ടാവണം? മാനസാന്തരപ്പെടണം. നമ്മൾ ചെയ്ത പാപങ്ങൾ ഓർത്ത് നമ്മൾക്ക് ഈശോയോട് മാപ്പ് പറയണം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചല്ലോ, ദൈവം, നമ്മുടെ ദൈവം എങ്ങനെയാ? ആ കരുണയുള്ള ദൈവമാണല്ലേ, നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവമാണ്. അപ്പം നമ്മൾ പാപം ചെയ്തിട്ട് നമ്മൾ മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ഈശോയോട് മാപ്പ് പറഞ്ഞാലോ നമ്മളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പിക്കും. മനസ്സിലായില്ലേ? ഇനി ഒരു റെഡ് ലെറ്റേഴ്സിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുടുംബത്തെ പ്രകാശമാനമാക്കുന്ന കൊച്ചു നക്ഷത്രങ്ങളാണ് കുഞ്ഞുങ്ങൾ. എന്താ, അതായത് വീട്ടിൽ, നമ്മുടെ വീട്ടിലെ ഷൈനിങ് സ്റ്റാർസ് ആണ് നിങ്ങളെന്നാ പറയണത്. എന്താ കാര്യം? ഇപ്പം മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന്, അതായത് ഇപ്പൊ മിസ്സിന്റെ ആരെയും മിസ് പറഞ്ഞാരാ, എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറുതാര എൻ്റെ അനിയത്തിയാണല്ലോ, എനിക്കൊരു അനിയത്തിയുണ്ട്, അപ്പൊ അവളാണ് എൻ്റെ വീട്ടിലെ ഏറ്റവും കുഞ്ഞായിട്ടുള്ള കാര്യം. ഞങ്ങൾ കുറച്ച് തല്ലൊക്കെ പിടിക്കും ഇടക്ക്, ചെറുതായിട്ടൊക്കെ തല്ലൊക്കെ പിടിക്കും. പക്ഷേ അവള് എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോൾ, അതായത് എവിടെയെങ്കിലും അമ്മയുടെ വീട്ടിൽ പോയേ, അങ്ങനെയൊക്കെ പോയി രണ്ടു ദിവസം നിൽക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ എല്ലാവർക്കും മൂടോട്ടായിരിക്കും. കാരണം എന്താ, നമ്മുടെ വീട്ടിലെ കൊച്ചവളാണല്ലേ, അപ്പൊ അവളുള്ളപ്പോൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും കളിച്ചും ചിരിയും ഒക്കെ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ മിസ്സും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും മിസ്സിൻ്റെ അടിക്കും അമ്മയ്ക്കും അനിയത്തിക്കും അങ്ങനെ തന്നെയാണ്. മിസ്സിനെ ഒരുപാട് കാണാനൊക്കെ ആഗ്രഹമൊക്കെ തോന്നും, മിസ് ചെയ്യും. അപ്പൊ അതേപോലെയാണ് നിങ്ങളെ, നിങ്ങളും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്ക്, ഇപ്പൊ നിങ്ങളങ്ങനെ മാറി നിൽക്കാൻ ആയിട്ടില്ല, നിങ്ങളിങ്ങനെ എന്താ പപ്പയുടെ മമ്മയുടെ ഒക്കെ കൂടെയാണ് താമസിക്കുന്നത് അല്ലേ. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും വലുതായി കഴിയുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് മാറി നിൽക്കേണ്ടി വരും. അപ്പോഴത്തേക്കും നമ്മൾ എത്ര വലുതായാലും നമ്മൾ നമ്മുടെ ഡാഡിയുടെയും മമ്മയുടെയും പപ്പയുടെയും മമ്മയുടെയും കുഞ്ഞു പിള്ളേരായി അല്ലേ, അവർക്ക് നമ്മളോട് ചെറുതിലുണ്ടായിരുന്ന അതേ സ്നേഹം തന്നെ നമ്മൾ എത്ര വലുതായാലും അവർക്ക് നമ്മളോട് ഉണ്ടാവും. അപ്പോൾ നമ്മളില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരുടെ എന്താ, നമ്മുടെ വീട്ടിൽ എന്തുണ്ടാവില്ല? കളിയും ചിരിയും ഒന്നും ഉണ്ടാവില്ല അല്ലേ. വീടിങ്ങനെ ഉറങ്ങിക്കിടക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാള് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്ന അവസ്ഥ, ഒരു ഒരു ഭാര്യയും ഭർത്താവ്, ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ആരെങ്കിലും ആയിക്കോട്ടെ, രണ്ടു പേര് വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുക, രാവിലെ എണീക്കും, ഫുഡ് കഴിക്കും, പിന്നെന്താ വീട്ടിലെ പണി ചെയ്യും, ഭർത്താവാണെങ്കിൽ ജോലിക്കും, തിരിച്ചു വരും, നല്ല സന്തോഷം ഉണ്ടാവും ഇല്ല. പക്ഷെ അതേ സമയത്ത് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഉള്ള കുടുംബമാണെങ്കിലോ, അവിടെ എന്ത് കളിചിരികൾ ഉണ്ടാവും അല്ലേ. പിന്നെന്താ, ചെറിയ ചെറിയ തെറ്റുകൾ കുഞ്ഞുങ്ങൾ ചെയ്യുക അല്ലേ, നമ്മൾ കുറച്ച് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ പപ്പയും മമ്മയും പറഞ്ഞത് തിരുത്തി തരും അല്ലേ. നമ്മൾ നമ്മുടെ സഹോദരങ്ങളായിട്ട് കളിച്ച് ചിരിച്ചൊക്കെ ജീവിക്കും അല്ലേ. അങ്ങനെ നമ്മുടെ വീട്ടിലൊരു ഒച്ച അനക്കമൊക്കെ ഉണ്ടാവും അല്ലേ, നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മുടെ പപ്പയും മമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു ഒച്ച അനക്കവും ഇല്ല വീട്ടിൽ,
അപ്പൊ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. എന്താ കാര്യം, നമ്മളൊന്നുമില്ല, നമ്മളൊക്കെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറ്റേ, നിങ്ങക്ക് പനി വന്ന് നമ്മൾ പനി വന്ന് കിടക്കുക, വയ്യ കിടക്കണേന്ന്, അപ്പൊ വീട് ഉറങ്ങിയ പോലെ ആവില്ലേ, നമുക്ക് സുഖമില്ലാണ്ടായാലും എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും, എന്റെ കുഞ്ഞിന്റെ പനി വേഗം മാറണേ, അങ്ങനെയൊക്കെ പല പ്രാർത്ഥിക്കും. ഒരു ചുമ വന്നാൽ പോലും അങ്ങനെയല്ലേ, ദൈവം എന്റെ കുഞ്ഞിന്റെ ചുമ വേഗം മാറണേ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുക. അപ്പം അതേപോലെ തന്നെ നമുക്ക് നമ്മൾ ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കളിയും ചിരിയൊന്നുമില്ല, വീടിങ്ങനെ ഉറങ്ങിക്കിടക്കണ പോലെയാവും. അപ്പോൾ അതാണ് പറയുന്നത്, കുടുംബത്തെ പ്രകാശമനമാക്കുന്ന കൊച്ചു നക്ഷത്രങ്ങളാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളത്. പിന്നെന്താ, നാടിനും വീടിനും ഒതുങ്ങുന്ന കുട്ടികളായി നാം വളരണം. അതായത് നാട്ടിനും വീട്ടിലും എല്ലാവർക്കും നന്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ വളരണം. മനസ്സിലായി? അതായത് നമ്മൾ പഠിച്ചു ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പഠിച്ചു. അതേപോലെ നമ്മൾ വീട്ടിലും നാട്ടിലും ഒക്കെ നല്ല, നമ്മൾ വീട്ടിൽ ഗുഡായാൽ മാത്രമേ പുറത്തും നാട്ടിലും ഗുഡാവാൻ പറ്റത്തുള്ളൂ. വീട്ടിൽ നമ്മൾ പപ്പനെയും മമ്മനെ അനുസരിച്ചാലേ പുറത്തും നമുക്ക് അതേപോലെ പപ്പയും മമ്മയും പറയണ അനുസരിച്ചാലേ നമ്മൾ പുറത്തു പോയാലും അത് തന്നെ കാട്ടുള്ളൂ. അപ്പൊ വീട്ടിലും നന്നാവണം, നാട്ടിലും നന്നാവണം, അവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട രീതിയിൽ നമ്മൾ വളർന്നു വരണം. വെളിച്ചത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങാനാണ് നാം ശ്രമിക്കേണ്ടത്. എന്താ, ലോകത്തിന് നുറുങ്ങുവട്ടം സമ്മാനിക്കുന്ന മിന്നാമിനികളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അതായത് എല്ലാവർക്കും സന്തോഷം കൊടുക്കണം, എല്ലാ നല്ല വഴിയിലൂടെ നയിക്കും. വെളിച്ചത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ നേരായ വഴി അല്ലെ, ദൈവം നയിക്കുന്ന വഴിയായിരിക്കും അല്ലെ, ആ ദൈവം നയിക്കുന്ന വഴിയിലൂടെ നമ്മൾ നടന്ന് നീങ്ങണം. കുഞ്ഞുന്നാൾ മുതൽ ഇത്തരം നല്ല ശീലങ്ങളുടെ മേലുറപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. ചെറുതിലേ തൊട്ട് നമ്മൾ ഇങ്ങനെ നല്ല നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇത്ര ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങേദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.